ദുഃഖ വെള്ളിയാഴ്ചകളിൽ പൊതുവെ മൂന്നാല് കറിയൊക്കെ കൂട്ടിയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറ്. അപ്പോ എന്താ പറയാ, ഒരു നേരമാണ് ശരിക്കും. അപ്പൊ അതിനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അവിയലും സാമ്പാറും പിന്നെ ഒരു തോരൻ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പൊ അവിയലിനുള്ളത് ഞാൻ വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങനെ വഴറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് തേങ്ങ അരയ്ക്കണ പരിപാടി കൂടി ബാക്കിയുണ്ട് കേട്ടാ. അതുപോലെ തന്നെ സാമ്പാറും അത്യാവശ്യം ഒരു പകുതി പരിപാടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി കടുകൊക്കെ താളിച്ചിട്ട് അതിന്റെ ബാക്കി പരിപാടികൾ ചെയ്യണം. പിന്നെ ഞാനൊരു ചെറിയ പീസ് ക്യാബേജ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് ഇത്രയേ ഉണ്ടാക്കണുള്ളൂ. ഇത്രയും ഒരു തോരനാക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ ഇനി ഇതിന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ആ വില്ലേക്കുള്ള തേങ്ങ ഒക്കെ ചിരവിയിട്ടാ. പിന്നെ ഞാൻ എന്താ അതിലേക്ക് ആവശ്യമുള്ള ജീരകവും ഉള്ളിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് ഇങ്ങനെ മിക്സഡ് ജാറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനൊന്ന് കറക്കിയെടുത്താൽ നമ്മുടെ അവിയലിന്റെ മെയിൻ പരിപാടി കഴിഞ്ഞു. ഞാൻ തേങ്ങ അരയ്ക്കുന്നോട് കൂടിയാണ് ശരിക്കും തൈരും അതിന്റെ കൂടിയിട്ട് അടിക്കാറ്. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യണില്ല. അപ്പൊ ഞാൻ തൈര് ഒഴിച്ചു. പിന്നെ തേങ്ങനൊന്ന് ചതച്ചെടുത്ത നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് ഇളക്കിയാൽ നമ്മുടെ സംഭവം റെഡി. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് കമന്റ് ചെയ്യണം കേട്ടാ. ഞാനപ്പോ സാമ്പാർ താളിച്ചിടാനുള്ള പരിപാടികൾ ചെയ്യാൻ പോവാണ്. അങ്ങനെ അതെ, സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിൽ ഞാൻ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടുട്ടാ. പിന്നെ പൊടിയൊക്കെ ഇച്ചിരി കുറവ് പോലെ തോന്നി. പൊടിയൊക്കെ ചൂടാക്കിയിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കി ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ലാസ്റ്റ് ഫൈനൽ നമ്മുടെ അവിയൽ. അവിയലിന് ഞാൻ ദേ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞേക്കും നമ്മളെ ഭക്ഷണം കഴിക്കുന്ന സമയം വയ്ക്കും ഇതിനെ തുറക്കാം. ഇനി നെക്സ്റ്റ് ക്യാബേജ് ആണ് കേട്ടോ. ക്യാബേജ് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് തന്നെ അങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യണത്. ചോപ്പറിൽ ഇട്ടാൽ വേറെ ഷേപ്പിലാണല്ലോ കിട്ടുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് നീളത്തിലിരിക്കട്ടെ എന്ന് വിചാരിച്ച് നീളത്തിൽ കട്ട് ചെയ്യണതാണ് കേട്ടോ. ഞാൻ തേങ്ങയൊന്നും ഇടണില്ല ക്യാബേജ് തോരനിൽ, കാരണം സന്നിധാനം വലിയ ഇഷ്ടമില്ല ക്യാബേജ് തോരനിൽ ഇടണത്, തേങ്ങ ഇടണത്. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് സവോളയും പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് തിരുമ്മി കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ഞാൻ ക്യാബേജ് റെഡിയാക്കാൻ പോവാണ് കേട്ടാ. പിന്നെ ഇഞ്ചിമ്പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്, എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അപ്പം ഇത്രയും സംഭവം അച്ചാർ അങ്ങനെയൊക്കെ ആക്കി നമ്മുടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കാൻ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടു. പിന്നെ എടുത്തു വെച്ചായിരുന്ന ക്യാബേജും കൂടി ഇട്ട് നല്ലോണം ഇളക്കി ഒന്ന് ആവിയിൽ വേവിച്ചാൽ നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയാണ്. അപ്പം ഇനി അമ്മയ്ക്കുള്ള ഭക്ഷണം എടുത്തു കൂട്ടാ. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു പപ്പടം കൂടിയും വെച്ചാൽ അടിപൊളിയായി. നിങ്ങളുടെ ഫുഡൊക്കെ എന്തായിരുന്നു എന്നൊക്കെ ഷെയർ ചെയ്യണം കേട്ടാ. അപ്പം ഇനി നേരെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കട്ടെ. അപ്പം നല്ല അടിപൊളി മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഗ്രേസ് മഴ കിട്ടിയപ്പോൾ അപ്പം തന്നെ ഇറങ്ങി. വെയിലും പുറത്ത് നോക്കി ഭക്ഷണം കഴിക്കുക. വായോ ഭക്ഷണം കഴിക്കുക. വാ വാടി പിന്നെ വാ. മഴ കഴിയട്ടെ ഒന്ന് വായോ. ചിരിക്കാത്തേ. അപ്പൊ സ്റ്റീവിന്റെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ഉറക്ക നല്ല ഉറക്കം വന്നിണ്ട് അല്ലേ ചിക്ക. ഒന്ന് ചിച്ചേടാ, ഒന്ന് ചിച്ചേടാ, ഒന്ന് ചിച്ചേടാ, ചിരിക്ക് ചിക്കിടാ ചിക്കിടാ, ഒന്ന് ചിക്കിടാ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.